അനുപമയുടെ കുഞ്ഞ് തിരികെ എത്തുകയാണ്. 5 ദിവസത്തിനുള്ളിൽ തിരികെ എത്തിക്കണമെന്നാണ് CWC ശിശുക്ഷേമ സമിതിക്ക് ഇപ്പോൾ ഉത്തരവ് കൈമാറിയിരിക്കുന്നത്. വിവരങ്ങളുമായി KG കമലേഷ് ചേരുന്നു. വലിയ നിയമ പോരാട്ടങ്ങൾ, വലിയ വിവാദങ്ങൾ ഒക്കെ നടന്നതിന് ശേഷം വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണ് ഈ മണിക്കൂറിലെത്തുന്നത്. കമലേഷ്, എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? എന്തൊക്കെയാണ് ഇതിന്റെ നടപടിക്രമങ്ങൾ? ശാലിനി, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ്. ഏഷ്യാനെറ്റ് ന്യൂസിനും ഇത് അഭിമാന നിമിഷമാണ്. അനുപമയുടെ ഈ ഒരു കുഞ്ഞിനെ തേടിയുള്ള പോരാട്ടം തന്നെ ടി പ്രസാദിന്റെ റിപ്പോർട്ടിലൂടെയാണ് ലോകം അറിഞ്ഞതും. അതാണ് ഇപ്പോൾ കുഞ്ഞിനെ തിരികെ എത്താനുള്ള ഒരു നിർണായക നടപടിക്രമങ്ങളിലേക്കും നീങ്ങിയത്. ഇപ്പോൾ ആ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി CWC ആണ് ഇന്നലെ രാത്രി ഓർഡർ ഇറക്കിയത്. ഈ ഉത്തരവ് ശിശുക്ഷേമ സമിതിക്കാണ് കൈമാറിയത്. അതായത് ശിശുക്ഷേമ സമിതി നിന്നാണ് ഇപ്പോൾ ഫോസ്റ്റർ കെയർ ആയി ഈ കുഞ്ഞിനെ ദത്തുകൊടുത്തത്. കുഞ്ഞിപ്പോൾ ആന്ധ്രയിലെ ദമ്പതികളുടെ കൈവശമാണുള്ളത്. ശിശുക്ഷേമ സമിതിയോട് പറഞ്ഞത് 5 ദിവസത്തിനുള്ളിൽ ഈ കുഞ്ഞിനെ തിരികെ എത്തിക്കണമെന്നുള്ളതാണ്. ആന്ധ്രയിൽ നിന്നും ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി പ്രത്യേക പോലീസ് സംഘത്തെ വേണമെങ്കിൽ അകമ്പടിയായി വെക്കണമെന്നുള്ള നിർദ്ദേശം കൂടി ശിശുക്ഷേമ സമിതിക്ക് കൈമാറിയിരിക്കുകയാണ്. ഇനി ശിശുക്ഷേമ സമിതിയാണ് ഇക്കാര്യത്തിൽ ഈ ഒരു ഉത്തരവ് നടപ്പാക്കേണ്ടത്. വെറും 5 ദിവസത്തിനുള്ളിൽ ഈ കുഞ്ഞ് കേരളത്തിലേക്ക് എത്താൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇനിയും നടപടിക്രമങ്ങൾ ബാക്കിയുണ്ട്. DNA പരിശോധന ഉൾപ്പെടെ നടത്തിക്കൊണ്ട് കുഞ്ഞ് അനുപമയുടേതാണെന്ന് ഉറപ്പിച്ച ശേഷമായിരിക്കും കൈമാറ്റം ഉൾപ്പെടെയുള്ള നിർണായകമായ നടപടികളിലേക്ക് നീങ്ങുക. എന്തായാലും ഈ കുഞ്ഞിനെ തേടിയുള്ള അനുപമയുടെ അസാധാരണമായ സഹന സമരമാണ് ഒടുവിൽ വിജയം കാണാൻ പോകുന്നത്. ഈ മഴയത്ത് പോലും ഇപ്പോൾ ശിശുക്ഷേമ സമിതി ഓഫീസിന് മുന്നിലാണ് അവർ അനുപമ സമരം ചെയ്യുന്നത്. പ്രസാദ് അവിടെ ഉണ്ട്. എന്തായാലും ഈ നിർണായകമായ നടപടിക്രമങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. വെറും 5 ദിവസത്തിനുള്ളിൽ കുഞ്ഞ് കേരളത്തിലേക്ക് എത്തും. ശരി, എന്തായാലും വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് വരുന്നത്. അനുപമയുടെ കുഞ്ഞ് തിരികെ എത്തുകയാണ്. വലിയ പോരാട്ടം, കമലേഷ് പറഞ്ഞതുപോലെ സഹന സമരം തന്നെയാണ് ഒരമ്മ ആ കുഞ്ഞിനു വേണ്ടി നടത്തിയത്. ഏഷ്യാനെറ്റ് ന്യൂസിലൂടെയാണ് അനുപമയുടെ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് ലോകം അറിയുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഞങ്ങൾ നിരന്തരമായി ഈ വാർത്ത ഫോളോ ചെയ്തിരുന്നു. ഒപ്പം മറ്റു മാധ്യമങ്ങളും ഈ വാർത്തകൾ ഏറ്റെടുത്തു. ഒടുവിൽ എന്തായാലും ഇപ്പോൾ അനുപമയ്ക്ക് നീതി കിട്ടുകയാണ്. കുടുംബക്കോടതിയിലടക്കം ഈ കേസുകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ 5 ദിവസത്തിനുള്ളിൽ കുഞ്ഞിനെ തിരികെ എത്തിക്കണമെന്നാണ് CWC ശിശുക്ഷേമ സമിതിക്ക് ഉത്തരവ് കൈമാറിയിരിക്കുന്നത്. ഇനി അതിന്റെ നടപടിക്രമങ്ങളിലേക്ക്, DNA ടെസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് ഇനി പോകേണ്ടതുണ്ട്. സമരപന്തലിലാണ് ഇപ്പോഴും അനുപമ ഉള്ളത്. ശിശുക്ഷേമ സമിതിക്ക് മുന്നിൽ സമരം തുടരുകയാണ് അനുപമ. അവിടെ നിന്ന് TV പ്രസാദ് ചേരുന്നുണ്ട്. പ്രസാദ്, വളരെ ആശ്വാസകരമായ ആ വാർത്ത എത്തുകയാണ്. എന്താണ് അനുപമ പറയുന്നത്? ശാലിനി സൂചിപ്പിച്ചതുപോലെ നേരത്തെ ഒരു സംശയം ഉണ്ടായിരുന്നത് കുഞ്ഞിയുടെ DNA ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആന്ധ്രാപ്രദേശിൽ ഇവിടെ നിന്ന് ഉദ്യോഗസ്ഥ സംഘം പോയി ചെയ്യുമോ, അതല്ല കുഞ്ഞിനെ ഇങ്ങോട്ടേക്ക് എത്തിക്കുമോ എന്നുള്ളതാണ്. ഈ അനിശ്ചിതത്വത്തിലാണ് ഒടുവിലൊരു തീരുമാനമുണ്ടായിരിക്കുന്നത്. ഇന്നലെ രാത്രി ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് CWC ഇറക്കുകയാണ്. അതായത് 5 ദിവസത്തിനകം കുഞ്ഞിനെ തിരിച്ച് കേരളത്തിലേക്ക് എത്തിക്കാനുള്ള നടപടിയാണ് ഇന്നലെ ഉത്തരവായി CWC ഇറക്കിയിരിക്കുന്നത്. പോലീസിൻ്റെ അകമ്പടിയോടുകൂടി എത്തിക്കണം. നേരത്തെ കമലേഷ് റിപ്പോർട്ട് ചെയ്തതുപോലെ ഇപ്പോഴും സമരപന്തത്തിൽ ശിശുക്ഷേമ സമിതിയുടെ മുന്നിൽ അനുപമയുടെ സമരം തുടരുകയാണ്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഇന്നിപ്പോൾ 11 മണിക്ക് അനുപമയോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മനസ്സിലാക്കുന്നതനുസരിച്ച് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഇന്നലെ ഇറക്കിയ ഉത്തരവ് സംബന്ധിച്ച് അനുപമയെ അറിയിക്കാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ എത്തിച്ചതിന് ശേഷം എന്ന് DNA പരിശോധനയ്ക്ക് വേണ്ടി ഹാജരാകണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ ഈ കോടതി കേസ് പരിഗണിക്കുന്നത് 20-ാം തീയതിയാണ്. അനുപമയിലേക്ക് നമുക്ക് പോകാം. എത്രത്തോളം സന്തോഷമുണ്ട് അനുപമ ഇപ്പോൾ? വളരെ സന്തോഷമുണ്ട്. ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് മോനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതും പിന്നെ DNA ടെസ്റ്റ് ചെയ്യുന്നതും ഒക്കെ. അപ്പം അത് സാധ്യമാകാൻ പോകുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഇവിടെ സമരം തുടരുകയാണല്ലോ, ഒരുപാട് ദിവസമായി. എങ്ങനെയാണ് ഇനിയിപ്പോൾ ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്? ഈ ഒരു CWC ഉത്തരവിറക്കിയ പശ്ചാത്തലത്തിൽ ഇത് പിൻവലിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? ഇല്ല, സമരം നടത്തുന്നതിനെ പറ്റി ആലോചിക്കുന്നില്ല. കാരണം ഇപ്പോൾ എന്താ പറയുക, വകുപ്പ് തലത്തിലുള്ള അന്വേഷണങ്ങളൊക്കെ നടക്കുന്നതേ ഉള്ളൂ. അപ്പം ഈ ഇങ്ങനെ ഇവരെ പോലെയുള്ളവരെ ഈ എന്താ പറയുക, ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ CWC ചെയർപേഴ്സൺ അവരെയൊക്കെ പോലെയുള്ളവരെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം, അതിൽ വിശ്വാസവും ഇല്ല. പിന്നെ പറഞ്ഞിരുന്നു ഈ റിപ്പോർട്ടും വന്നിട്ടില്ല. അപ്പോൾ അന്വേഷിക്കുന്നേ ഉള്ളൂ അല്ലെങ്കിൽ മൊഴിയെടുക്കുന്നേ ഉള്ളൂ എന്ന് തന്നെയാണ് ചിന്തിക്കാവുന്നത്. പ്രധാനപ്പെട്ട ആവശ്യം ഇവരെ മാറ്റി നിർത്തലും ഒപ്പം കുഞ്ഞിനെ കേരളത്തിലേക്ക് എത്തിക്കുക ഉള്ളതാണല്ലോ. മറ്റേതിന് 5 ദിവസത്തിനുള്ളിൽ യാഥാർത്ഥ്യ ആകുമ്പോൾ കുഞ്ഞിനെത്തും. അപ്പൊ നടപടി ഇല്ലാതെ സമരം അവസാനിപ്പിക്കുന്നില്ല എന്നുള്ളതാണോ? അതെ, ഇവർക്കെതിരെ നടപടി എടുക്കാതെ എന്തായാലും സമരം അവസാനിപ്പിക്കുന്നില്ല. കാരണം ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കുഞ്ഞിന് മാത്രം ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ എന്നും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇവരെയൊക്കെ ഇനി ഇങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കില്ല എന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇവർക്കൊന്നും കടത്തി കളിക്കാനുള്ള കുട്ടികളല്ലല്ലോ ഇതിനകത്തുള്ളത്.
അപ്പോ അതിനൊക്കെ ഒരു നല്ല ഒരു തക്കതായ നടപടി എടുക്കുന്നത് വരെ സമരം എന്തായാലും തുടരും. ഇന്ന് അനുഭവമൊക്കെ സംഭവിച്ചു, നാളെ മറ്റൊരാൾക്ക് സംഭവിക്കാം അല്ലേ? സംഭവിക്കാൻ പാടില്ല. കാരണം ഇവിടെയുള്ള കുഞ്ഞുങ്ങളെ അത്രമേൽ സുരക്ഷിതമായിട്ട് നോക്കാനാണ് ഇവരൊക്കെ ആ പൊസിഷനിൽ ഇരിക്കുന്നത്. അപ്പൊ അവരെ കൊണ്ട് അതിന് പറ്റില്ല എന്നാണെങ്കിൽ അവരെയൊക്കെ മാറ്റുക തന്നെ വേണം. അപ്പൊ ഇവർക്ക് ഇങ്ങനെ എന്താ, ഒരു കുട്ടിയാണ്, അവരെ വെച്ച് കളിക്കാനുള്ളതല്ല ഇവരുടെ സ്ഥാനം. ഈ ഘട്ടത്തിലും ഈ പറയുന്ന പോലീസും സി ഡബ്ല്യു സിയും ശിശുക്ഷേമ സമിതിയും എല്ലാം അച്ഛന്റെ കൂടെ നിന്ന് കുഞ്ഞിനെ കടത്തിയെന്ന് തന്നെയാണോ അനുഭവം വിശ്വസിക്കുന്നത്? അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇവര് കുഞ്ഞിനെ ശരിക്കും കടത്തുക തന്നെയാണ് ചെയ്തത്. ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു തർക്കം നിലനിൽക്കുന്ന സമയത്ത് ഇപ്പോ അറിയിക്കേണ്ടവരെ അറിയിക്കാം, അല്ലെങ്കിൽ ഹയർ അതോറിറ്റീസിനെയൊക്കെ അവർക്ക് അറിയിക്കാം, അല്ലെങ്കിൽ എന്ത് സ്റ്റെപ്സ് വേണമെങ്കിലും ഇവർക്ക് എടുക്കാമായിരുന്നു. ഒരു ചെയ്യേണ്ടതൊന്നും ചെയ്തില്ല. ഒക്ടോബർ 14 ഏഷ്യാ ന്യൂസ് ഈ വിവരം പുറത്തു കൊണ്ടുവരുന്നവരെ എല്ലാവരും നിങ്ങളോട് പുറന്തിരിഞ്ഞ് നിൽക്കുകയായിരുന്നു അല്ലേ? അതെ, ഉറപ്പായിട്ടും എല്ലാവരും പുറന്തിരിഞ്ഞു, പോലീസുകാർ ഉൾപ്പെടെ എല്ലാവരും. ഈ ഒരു റിപ്പോർട്ടൊക്കെ വന്ന് 4 ദിവസം കഴിയുമ്പോഴത്തേക്കുമാണ് FIR എടുക്കുന്നത്. അപ്പൊ അങ്ങനെയൊന്നും അല്ലല്ലോ ഒരു സാധാരണക്കാരൻ വരുമ്പോ വേണ്ടത്. ഇപ്പൊ പോലീസ് സ്റ്റേഷനിലായാലും CWC യിലായാലും ശിക്ഷേമ സമിതി ആയാലും ബാക്കി എവിടെ ആയാലും ഇപ്പൊ ഒരു മീഡിയ അറ്റൻഷൻ കിട്ടിയാൽ മാത്രമേ എന്തെങ്കിലും നടക്കൂന്നുള്ള അവസ്ഥയായോ? അപ്പോൾ ഒരു കുഞ്ഞിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് മുതിർന്നവരൊക്കെ ആണെങ്കിൽ ശരിക്കും അവർക്ക് പറയാം, എനിക്ക് ഇന്ന ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ന ഒരു കാര്യമുണ്ടെന്ന് പറയാം. കുഞ്ഞുങ്ങളുടെ കാര്യം അങ്ങനെയല്ലല്ലോ, അവർക്ക് പറയാൻ പറ്റില്ല, കൺവേ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് അവരുടെ മേലെ എന്തും ചെയ്യാന്നുള്ള അവസ്ഥ. കേരളത്തിലേക്ക് എത്തിക്കുകയാണ് എന്നൊരു വിവരം അനുപമേനെ ആരെങ്കിലും നേരിട്ട് അറിയിച്ചോ, പത്രവാർത്ത അല്ലാതെ വേറെ മാധ്യമ വാർത്തകൾ അല്ലാതെ? ഇല്ല, ആദ്യം ഇങ്ങനെ പത്രവാർത്തയിൽ നിന്ന് തന്നെയാണ് അറിയുന്നത്. പിന്നെ 11 മണിക്ക് ചെന്ന ഓർഡർ കൈപ്പറ്റാനായിട്ട് CWC നിന്ന് കുറച്ചു മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓർഡർ കൈപ്പറ്റാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് അല്ലേ? അതെ, ഓർഡർ കൈപ്പറ്റാനാണ് നിർദ്ദേശിച്ചത്. ഇതാണ് അനുപമയുടെ നിലപാട്. കാരണം ഇങ്ങനൊരു തീരുമാനം, ഉത്തരവ് ഇറക്കിയത് കൊണ്ട് സമരത്തിൽ നിന്ന് പിന്മാറുന്നില്ല, സമരം തുടരാൻ തന്നെയാണ് തീരുമാനം. നേരത്തെ നമ്മളൊക്കെ ആരോപിച്ചിരുന്നത് പോലെ തന്നെയുള്ള ആ ഒരു വാദം തന്നെയാണ് അനുപമ മുന്നോട്ട് വയ്ക്കുന്നത്. പോലീസും CWC യും ചൈൽഡ് വെൽഫെയർ കൗൺസിലും അതായത് ശിശുക്ഷേമ സമിതിയും ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ആ കുഞ്ഞിനെ ദത്ത് കൊണ്ട് നൽകുകയായിരുന്നു അമ്മ ഇങ്ങനെ കുഞ്ഞിനെ അന്വേഷിക്കുന്ന സമയത്ത് എന്ന നിലപാട് തന്നെയാണ് അനുപമ പങ്കുവയ്ക്കുന്നത്. ഏതായാലും ഇന്ന് 11 മണിക്ക് CWC യുടെ ഉത്തരവ് കൈപ്പറ്റാൻ വേണ്ടി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ഓഫീസിലേക്ക് വിളിച്ചിട്ടുണ്ട്. സമരം തുടരാൻ തന്നെയാണ് അനുപമയുടെ തീരുമാനം. ശാലിനി, അനുപമയുടെ കുഞ്ഞ് തിരികെ എത്തുകയാണ്. 5 ദിവസത്തിനുള്ളിൽ കുഞ്ഞിനെ തിരികെ എത്തിക്കണമെന്നാണ് CWC യുടെ ഉത്തരവ്. സമരം അനുപമ തുടരുകയാണ്. CWC യിലെയും ശിശുക്ഷേമ സമിതിയിലെയും ഒക്കെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്കെതിരെ, അവരുടെ വീഴ്ചകൾക്കെതിരെ നടപടി ഉണ്ടാകുന്നതുവരെ ഈ സമരം തുടരുമെന്നാണ് അനുപമ പറയുന്നത്.